നാല് കുടുംബങ്ങൾക്ക് ലീഗ് കാരുണ്യഭവനം കൈമാറി. മുസ്ലിം ലീഗ് മരട് മുനിസിപ്പൽ കമ്മിറ്റി അഷ്നർക്കായി നിർമ്മിച്ച നാല് ബൈത്തുർ റഹ്മാകളുടെ കാരുണ്യഭവനം ആദ്യ താക്കോൽ കൈമാറ്റം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. മറ്റു താമസക്കാർക്ക് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം, മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്, മുൻ എം എൽ എ ടി എ അഹമ്മദ് കബീർ എന്നിവരും കൈമാറി. നെട്ടൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്ത് അരയന്ദ്ര വാഴവേലി അബൂബക്കർ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്ത് ഇരുനിലയിലായി 4 വീടുകളാണ് നിർമ്മിച്ചത്. നെട്ടൂർ സ്വദേശികളായ 2 പേരുടെയും എരൂർ മട്ടാഞ്ചേരി സ്വദേശികളായ 1 ആൾക്ക് വീതമാണ് ജാതിമത പരിഗണനകളില്ലാതെ വീട് നിർമ്മിച്ചു നൽകിയത്. 1800 ചതുരശ്ര അടി വിസ്തീർണത്തിൽ എല്ലാ സൗകര്യങ്ങളോടെയുമാണ് വീടുകൾ കൈമാറിയത്. അഭ്യുദയകാംക്ഷികളുടെ സഹായവും ശ്രമദാനവും കൂടാതെ ഏകദേശം 30 ലക്ഷത്തോളം രൂപ വീടിന് ചെലവായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം അബ്ദുൽ മജീദ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഹംസ പറക്കാട്ട്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫീർ, ജില്ലാ സെക്രട്ടറി പി എം കരീം പാടത്തിക്കര എന്നിവർ വീടുകളുടെ രേഖകൾ കൈമാറി. എൻ കെ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി സിറാജ് ഇബ്രാഹിം സേട്ട് പ്രസംഗിച്ചു. 2 വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. സ്വാഭാവികമാണ്, പല പ്രതിസന്ധികളും ഉണ്ടാവും. എന്നാൽ ഇച്ഛാശക്തിയോടെ അതിനൊക്കെ നേരിട്ട് കൊണ്ട് അവർക്കിത് പൂർത്തീകരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇതുമായി സഹായിക്കാൻ സഹകരിക്കുവാൻ മുന്നോട്ട് വന്ന ഒരുപാട് പേരുടെ നാട്ടിലും മറുനാട്ടിലും ഒക്കെയുള്ള അള്ളാഹുവർക്കൊക്കെ മതിയായ പ്രതിഫലത്തെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ ബഹുസ്വരതയുടെ വിജയം സേവന പ്രവർത്തനങ്ങളിലൂടെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ സുവ്യക്തമായ രാഷ്ട്രീയമാണ് നമുക്കിതിലൂടെ കാഴ്ചവെക്കുവാൻ കഴിയും. തെറ്റിദ്ധരിക്കേണ്ടതില്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകളാണ്. അതാണ് രാഷ്ട്രീയം. അല്ലാതെ പാർലമെൻറ്റ് രാഷ്ട്രീയം മാത്രമല്ല, പാർലമെൻറ്റ് രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മേഖലയാണ്. അത് ഒഴിച്ചുവിടാൻ പറ്റുകയില്ല. അതോടൊപ്പം രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്ന സേവനത്തിൻ്റെ രാഷ്ട്രീയം, അതാണ് മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതിലെ തിളക്കമാർന്ന അധ്യായമാണ് ബൈത്തുർ റഹ്മാ പദ്ധതി. ഇതിൻ്റെ തുടക്കത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അവസാനത്തെ ഭവനരഹിതനും വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് വരെ ഈ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എന്നാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ. ഉപദ്രവദാവിനെ തന്നെ ഈ 4 ബൈത്തുർ റഹ്മാ കൊടുക്കാൻ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ബൈത്തുർ റഹ്മാ എന്ന ആശയം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത്.